എന്നാ പാട്ടുപിട ഇതൊക്കെയാണ് ഓടിയും തൂറി കാക്ക അച്യുതൻ കേശവൻ രാമൻ നാരായണൻ സാധനം ഇല്ലോട്ടോ കൊടുക്കാൻ ഇങ്ങോട്ട് വരണ്ട സാധനം ഇല്ല ഇതല്ലേ നേരം ഇത് ആരത് ആരെയും എന്റെ വീട്ടിൽ ഇറങ്ങിപ്പോടാം ഇറങ്ങിപ്പോടാം എക്സൈസ് എന്റെ ദൈവമേ ദൈവമേ ഈ വീടിന്റെ പരുവം കണ്ട എന്റെ അച്ഛനൊന്ന കഷ്ടപ്പെട്ട് എനിക്ക് ഉണ്ടാക്കി തന്ന ഈ ഭാർഗവി നിലവെന്ന് പറയുന്ന ഈ വീട് നിങ്ങളോട് ഞാൻ 100,000 വട്ടം പറഞ്ഞാണ് ഇത് എവിടെയെങ്കിലും വൃത്തിയാക്കി ആരെങ്കിലും വിളിപ്പിച്ച് ചെയ്തിട്ട് ഒരു ബംഗാളിക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കാനായിട്ട് അതെങ്ങനെ നിങ്ങളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല വേലയില്ല കൂലിയില്ല പണിയില്ലാതെ തെണ്ടി തിരിഞ്ഞിങ്ങനെ നടക്കുവല്ലേ ആൾക്കാരൊക്കെ കാശില്ലേ ഇതും തുടങ്ങി അവിടെ പൈസ ചുമ്മാ നാണം കേസാക്കാതെ ഈ വീട് ഇങ്ങനെ മെനേടാക്കുന്ന സാമൂഹ്യ വിദഗ്ധർക്കെതിരെ നിങ്ങളോട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടൊരു പരാതി കൊടുക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു എന്റെ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് ഒരു കാര്യമില്ല എറിയാതെ ഇപ്പൊ എന്നാ ചെയ്യണ്ടേ ഈ പരുവം കണ്ടിട്ട് എനിക്ക് സഹിക്കണില്ല കേട്ടോ മണിച്ച ഒരു ഐഡിയ ഉണ്ട് എന്നാ ഈ എത്ര കുടിയന്മാരാണെങ്കിലും ഈ യക്ഷി എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഭയങ്കര പേടിയായിരിക്കും എന്നാ പിന്നെ ഒരു രക്ഷീനെ വിളിച്ചോണ്ട് വേഗം വാ പിന്നെ ഞാൻ വിളിക്കുമ്പോ എന്റെ ക്ലാസ്സിൽ പിടിച്ചല്ലേ ഒന്ന് മണിച്ച ഞാൻ പറഞ്ഞ വല്ല നാടകക്കാര് വല്ല പെണ്ണുങ്ങളെ രക്ഷിയുടെ വേഷം കെട്ടിച്ചോണ്ട് വരാനാ എന്റെ കൂടെ പൊണ്ട പിന്നെ ഒരുപാട് നല്ല കിട്ടുക്ക നാടകക്കാരുണ്ട് പക്ഷെ വേറെ കാര്യം പേയ്മെന്റ് സെറ്റിൽ ചെയ്യണം അല്ലാണ്ട് ഒരു 10,000 കൊടുക്കാൻ മണിച്ച വിളിക്ക് 10,000 അങ്ങനെയാണ് ആളുണ്ട് അങ്ങനെ ഭാർഗവും ഒന്നുകൊണ്ടും പേടിക്കണ്ട നാളെ രാവിലെ നേരം വിളിക്കുമ്പം നമ്മുടെ ഈ വീട് ക്ലീൻ ക്ലീൻ ആയിരിക്കും പക്ഷെ 10,000 പറ്റിക്കല്ലേ എനിക്ക് മുടക്കിയാലും വേണ്ടില്ല ഇത് നന്നാക്കി കിട്ടി എനിക്ക് വാടകയ്ക്ക് കൊടുക്കുമ്പോ ഞാൻ അത് മുതലാക്കിക്കോളാം ഓക്കേ നാളെ അങ്ങനെ അതിപ്പോ അതിപ്പോ വിളിച്ച് സെറ്റിൽ ചെയ്തിട്ട് തന്നെ കാര്യം അത് പൊക്കോ അത് ഞാൻ എത്തി കൊച്ചത്തിന്റെ വീട് വരെ പോവാ നീ കൊച്ചത്തിന്റെ വീട് വരെ പോകും ഞാൻ ആ നാടകക്കാരെ ഇവിടെയൊക്കെ ഒന്ന് ഏർപ്പാട് ചെയ്ത് കിടക്കാം കേട്ടാ അതെ ഇത് ശരിക്കും ഇത് എന്താടാ ഈ സാധനം ഇത് ഈ സാധന ഒരു ക്ലൂ തരാം നിന്ന് കത്തും ലൈറ്റർ ചീത്തി കത്തും തീപ്പെട്ടിയാ എടാ ഈ ബാറ്ററി ഇട്ടാൽ തെളിഞ്ഞ് കത്തി നിൽക്കുന്ന സാധനം ടോർച്ച് നല്ല സ്വയംഭം സാധനം സ്വയംഭം സാധനം ഒന്നടിച്ചാ മതി പിന്നെ എഴുന്നേക്കത്തില്ല അതുപോലെ സാധനം അതായത് മുള്ള മുരിക്ക് മൂർക്കം പാമ്പ് അങ്ങനെയുള്ള എല്ലാ ഐറ്റവും പിടിച്ചാണ് മൂർക്കം പാമ്പോ എടാ ഈ മൂർക്കം പാമ്പിന്റെ അയ്യോ കണ്ടോ ഫയർഫോഴ്സ് സാറെ വയന്ന് പോണ പോലെ പോണോ ഈ മൂർക്കം പാമ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഒരു കാര്യം പറയാൻ പറഞ്ഞു അല്ല ഞാൻ ഈ കഴിഞ്ഞ ദിവസം നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ ഞാൻ ഇവിടെ ഇരുന്ന് ഒരു 1 ലിറ്ററും മേടിച്ച് ഇവിടെ നിന്ന് അടിക്കുക അടിക്കുമ്പോ എന്റെ പുറകിൽ നിന്ന് എന്നൊരു ശബ്ദം എന്നായിരുന്നു ടച്ചപ്പ് ജെയ്സർ ായതുകൊണ്ടാ കപ്പ ബിരിയാണി എങ്ങനെയായിരുന്നു നല്ല ഒച്ചയവകളൊക്കെ ഉണ്ടായേനെ ഞാനത് വിട്ടു ആ വിട്ട കേസാ ഇവിടെ നടന്നോണ്ടിരിക്കണത് അല്ലേ ഒഴിച്ചടി ഒഴിച്ചടി കരി കരി കരിയോ അയ്യോ അന്യായ സാധനം വിജ വിജാന്ന് കീച്ചി വിടാങ്ങാനും കിടന്നു ഉറങ്ങാം ചിരിക്കല്ലേ ചിരിച്ചു കഴിഞ്ഞാൽ ചിരി നിർത്താൻ പറ്റില്ല
വാറ്റടിച്ച പിന്നെ ചിരിച്ചാ ചിരി നിർത്താൻ പറ്റില്ല. ഞാൻ ചിരിച്ചല്ലേ, നീയല്ലേ ഇരിച്ചേ? നീയല്ലേ ഇരിച്ചേ? ഞാനല്ലെന്ന്. ഒരു കാര്യം ചെയ്യാം, ഞാനേ പോയി നോക്കിട്ട് വരാം. അങ്ങനെ വിട്ടാ ശരിയാവൂല്ലോ. അവന്റെ കാര്യം ഓക്കെ. ഇന്ന് ബാർഗുൻ്റെ ഇന്ന് 10,000 രൂപ കിട്ടും. വേറൊന്നും അറിയണ്ടായിരുന്നില്ല. അവനോട് പോയി അവനെ അവനെ കൂടെ തക വരുത്തി കഴിഞ്ഞാൽ 10,000 രൂപ കിട്ടും. ആഹാ, നീ ഇവിടെ എവിടെ കാണുണ്ടോ? എടാ അതല്ല. എടാ, ആണുങ്ങളായ ചങ്കുറ്റൻ വേണം. ചങ്കുറ്റം എന്ന് പറഞ്ഞാൽ എത്ര വാറ്റടിച്ചാലും എത്ര അട്ടേനെയും പാമ്പിനായിട്ട് ഉണ്ടാക്കിയാലും നിവർന്ന് നല്ല ഇതായിട്ട് നിൽക്കണം, മനസ്സിലായോ? അപ്പൊ ഞാൻ അടിച്ചോണ്ട് വന്നിട്ട് ചുമ്മാ അടിക്കണ, ഞാൻ നിന്നടിക്കൂടാ. നേരം വിളിക്കുന്നവരെ ഞാൻ അടിക്കും, മനസ്സിലായ? മറ്റേ ഇവനാള് പൊളിയാണല്ലോ. ഇവൻ കേക്കണില്ല, ഇവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അതെ സുഹൃത്തേ, അത് കൊള്ളല്ല. എന്നെ കണ്ട് പേടിച്ച് രണ്ടും കൂടെ ചത്തുപോയ. അയ്യോ, ചത്തുപോയി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിത്തം പറഞ്ഞോളൂ. ഇനി അകത്തു പോയില്ല, പിന്നെ എങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റും? ഇവര് ഞാൻ രക്ഷയല്ലെന്ന് അറിഞ്ഞാലും എനിക്ക് തിരിക്കും. ഒരു നിങ്ങൾ ഒഴിഞ്ഞു പോണം, ഇവിടുന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോണം. ഞങ്ങൾ ഒഴിഞ്ഞു പോയാൽ ഞങ്ങൾ ബാധയൊന്നുമല്ല, ഞങ്ങൾ ഇവിടെ വാടകയ്ക്ക് താമസിക്കണമല്ല. ഇവിടുന്ന് ഒഴിഞ്ഞു പോണം, അതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. എനിക്ക് 10,000 ഇതങ്ങ് മറിയും. അന്നേരം അറിയാലോ യക്ഷിയാണോ യക്ഷനാണോ എന്ന്. ആദ്യമായിട്ട് എങ്ങനെയാ എനിക്കോ? ഞാൻ ഈ വീടിന്റെ ഓണറാ മണിച്ചൻ. അത് ശരി, സംഭവം മനസ്സിലായില്ലേ എനിക്ക്? ഇല്ല. എടാ, നമ്മൾ ഇവിടുന്ന് ഒഴിപ്പിക്കാൻ വേണ്ടി പുള്ളി വന്നേക്കണത് എച്ചി കാണിച്ച് പേടിപ്പിക്കാൻ വേണ്ടി. ഈ വിഹം ഒരിക്കടാ, വിഹോ വിഹു ഊരാൻ പറഞ്ഞപ്പോ എന്നാ വിഹാരാ നോക്കി. സത്യം പറഞ്ഞ ഞാനല്ലേ ഈ വീടിന്റെ ഓണറാ. ആണോ? അവിടെ അച്ഛൻ അവക്ക് മേടിച്ചു കൊടുത്ത വീടാ. അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് എല്ലാരും ഒഴിപ്പിച്ചു കൊടുത്തിട്ട് പോണം. ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോകും. നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, അതിപ്പോ നെറ്റിൽ നോക്കിയാ മതിയല്ല. അത് കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. പറഞ്ഞോ ചേട്ടാ. മക്കളെ, കിട്ടു 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 കിട്ടുന്ന സാധനങ്ങൾ. ആ സാധനം കത്തും, നിന്ന് കത്തും. ഈ തിരുമ്പത്തിരുമ്പോ ഒഴിച്ചാൽ ഞാൻ നിങ്ങൾ ചോദിക്കണം. ഇന്നത്തെ അറിയാൻ പാടില്ല. നിങ്ങൾ ഇന്നത്തോട് അടിച്ചോ നാളെ മുതൽ ഇവിടുന്ന് മാറുന്ന. നമ്മൾ ഈ ഭാര്യമാരുടെ മുമ്പ് തോറ്റോട് എനിക്കിഷ്ടം. ഇനി അവള് ഒറ്റക്ക് അടിക്കില്ല. നമ്മൾ ഇന്നത്തെ നിങ്ങൾ ഇവിടെ അടിവർത്തുന്നു. ഞങ്ങൾ അടിവർത്തുന്നു, അത്രേ ഉള്ളു. നമ്മൾ ഇന്ന് അടിച്ചു എന്നാ എന്നെ കേസെന്നറിയാം. നമ്മൾ ആരെയും ഊഞ്ഞിത്തരത്തിനല്ല നിൽക്കണം, മനസ്സിലായി? ഇതിന്റെ രസം എന്നാന്നറിയാം? എന്നാ ഭാര്യമാരുടെ വായിക്കണേ
എനിക്കില്ല മനസ്സിലാ രാജ. നമ്മുടെ കൂടെ നേഴ്സ് കിടന്നുറങ്ങുന്ന ആരെങ്കിലും പറയൂടാ. കേടുപ്പിച്ച് ഓടിക്കാൻ വന്ന എട്ടി വരെ വെള്ളം അടിച്ചു കിടക്കും. ഇങ്ങോട്ട് വരാനും ഇവിടെ വായി പൊളിച്ചു കിടന്ന് ഉറങ്ങിയത് അല്ലെങ്കിൽ പച്ചപ്പാതിരാത്രിക്ക് വന്നാടി ഒരു കാര്യം പറഞ്ഞു. അപ്പൊ നേരം വിളിക്കുമ്പോ വാങ്ങി ജോക്കേഴ്സ്.